എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമായിരുന്നല്ലോ. ഈ സാധാരണയിൽ കൂടുതൽ കണ്ണീരൊഴുക്കലുകളാണ് ഇന്ന് നടന്ന് കണ്ടത്. അതിൽ വിചിത്രമായ കാര്യം, ലോകത്തിലേറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന് ആ ചോരയിൽ നീന്തി തുടിച്ച് അതിൻ്റെ പേരിൽ അധികാരങ്ങളോ സമ്പത്തോ ആർജിച്ച രണ്ട് കൂട്ടരാണ് ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കിയത്. പിന്നെ സ്വാഭാവികമായിട്ടും പതിവ് പോലെ കോൺഗ്രസ്സുകാരുടെ മുതല കണ്ണീരും. ഇങ്ങനെ മൂന്ന് കൂട്ടരുടെ കണ്ണീരുകൊണ്ട് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ഒഴുകി കുത്തി ഒലിക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും അത് അവരുടെ ആവശ്യമാണ്. കാരണം അവരൊഴുക്കിയ ചോരയുടെ കണക്കാരും അറിയാതിരിക്കണമെങ്കിൽ ഇങ്ങനെ മുതലക്കണ്ണീരൊഴുക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമാണ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ശ്രമിക്കുന്നത്. ചില സംശയങ്ങൾക്ക് കോൺഗ്രസ്സിലുള്ള ആരെങ്കിലും ഗാന്ധിജിയുടെ യഥാർത്ഥ പിൻഗാമികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ചില മറുപടി, അല്ലെങ്കിൽ ചരിത്രമാണല്ലോ ഇന്ന് പറഞ്ഞ ഒത്തിരി ആൾക്കാർ മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞവരാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ചരിത്രം അറിയുന്ന അല്ലെങ്കിൽ ഈ വസ്തുതകൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഗാന്ധിജിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ കേസിൽ ഈ വിചാരണ പരസ്യ വിചാരണയായിരുന്നു. ആ പരസ്യ വിചാരണയുടെ വാർത്തകൾ ജവഹർലാൽ നെഹ്റു നിരോധിച്ചത് എന്തിനാണ്? പത്രങ്ങളിൽ വരാൻ അനുവദിച്ചില്ല, അത് നിരോധിച്ചത് എന്തിനാണ്? രണ്ട്, പ്രതികൾ കോടതിയിൽ നൽകിയ മൊഴികൾ അത് പ്രസിദ്ധീകരിക്കരുത് എന്ന് നിരോധനം ഏർപ്പെടുത്തിയത് എന്തിനാണ്? വാർത്തകൾ മാത്രമല്ല മൊഴികളും നിരോധന പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് നിരോധിച്ചു, അത് എന്തിനാണ്? എന്ത് കാര്യം മറയ്ക്കുവാനായിരുന്നു കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നത്? മൂന്ന്, ഒരു RSS പ്രവർത്തകനെ പോലും പ്രതിയാക്കാതെ RSSനെ നിരോധിച്ചത് ഏത് താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ഒരു RSS പ്രവർത്തകനെ പോലും RSS നേതാവിനെപ്പോലും ഈ കേസിൽ പ്രതിയാക്കാതിരുന്നത്? നാല്, ഈ RSSന്റെ നിരോധനം, RSSന്റെ മേലെ നിരോധനം നടത്തി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പക്ഷേ ആരും പ്രതിയാക്കിയില്ല. എന്നാൽ എന്തിനാണ് ആ നിരോധനം നിരുപാധികം പിൻവലിച്ചത്? എന്തിനാണ്? ആര് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞിട്ടാണ് നിരോധനം നിരുപാധികം പിൻവലിച്ചത്? മറ്റൊന്ന്, ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയാക്കി ഈ കൊലപാതകത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു നിയമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഹിന്ദു മഹാസഭയായിരുന്നല്ലോ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സംഘടന. ആ സംഘടനയുടെ അധ്യക്ഷനെ കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായി ജവഹർലാൽ നെഹ്റു നിയമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? വേറൊന്ന്, ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ തന്നെ പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ നിർദ്ദേശപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ആക്കിയത് എന്തിനാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ആക്കി സോവിയറ്റ് യൂണിയൻ്റെ നിർദ്ദേശപ്രകാരം. അത് ജവഹർലാൽ നെഹ്റുവും സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂടിയാലോചനയുടെ ഭാഗമായിരുന്നുവോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ജഡ്ജിയാക്കുകയും MP ആക്കുകയും ചെയ്ത ആളിനെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി MP ആക്കിയത് എന്തിനായിരിക്കും? അതുപോലെ തന്നെ ഗാന്ധിജി കൊല്ലപ്പെട്ടതിൻ്റെ ഫലം, അതിൻ്റെ പരിണത ഫലമായി ഉണ്ടായ ഈ പ്രക്ഷോഭങ്ങളുടെ മുഴുവൻ രേഖകൾ എന്തിനായിരുന്നു തടഞ്ഞതും നിരോധിച്ചതും? മുൻപ് ഗാന്ധിജിയെ കൊല്ലുവാനുള്ള പല ശ്രമങ്ങൾ അതിനു മുൻപ് നടന്നിട്ടുണ്ട്, രണ്ട് മൂന്ന് തവണ നടന്നിട്ടുണ്ട്. ഏറ്റവും കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുൻപ് നടന്നത് 1948 January 20 ഗാന്ധിജിയുടെ താമസ സ്ഥലത്തേക്ക് ബിർള ഹൗസിലേക്ക് ബോംബ് എറിഞ്ഞത്. അപ്പോൾ ഈ ബോംബെയർ ഉണ്ടാവുകയും കൊലപാതക ശ്രമം അതടക്കം പലവട്ടം മുൻപ് നടക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടായിരുന്നു ഗാന്ധിജിക്ക് വേണ്ട സംരക്ഷണം ഏർപ്പെടുത്താതിരുന്നത്? പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, സർദാർ പട്ടേൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഈ വേണ്ടത്ര സുരക്ഷാ കവചം രഹസ്യമായും പരസ്യമായും ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? മറ്റൊന്ന്, ഈ അന്വേഷണത്തിൻ്റെ പൂർണ്ണ വിവരവും 22 അന്വേഷണം തുടങ്ങി 19 കൊലപാതകം നടന്ന് 22 ആ അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ
പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് നടത്താതിരിക്കുകയും നുണപ്രചാരണം നടത്തുകയും ചെയ്തതിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഗാന്ധിജി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആരാണ്? എന്തായിരുന്നു അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ? ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി ജനങ്ങളോട് പറയും. ഇതിൽ ഉൾപ്പെട്ടവരാരെങ്കിലും ഈ ഇന്ന് കണ്ണീരൊഴുക്കി വിലപിച്ച ഈ കൊലപാതകികളുടെ പ്രത്യയശാസ്ത്രക്കാരും ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വംശഹത്യ നടത്തിയവരും നുണ പറഞ്ഞ് കൂട്ടക്കൊല നടത്തുകയും നുണ പറഞ്ഞ് അധികാരത്തിൽ കയറുകയും ചെയ്ത കോൺഗ്രസ്സുകാരും ഈ സംശയങ്ങളുടെ ഒരു മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണീര് ആത്മാർത്ഥമാണെന്ന് പറയാം. അതല്ലെങ്കിൽ കഴുതക്കണ്ണീരൊഴുക്കി നാട്ടുകാരെ പറ്റിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. നമസ്കാരം.